ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള വീഡിയോ എന്താണെന്ന് വെച്ചാൽ, തേങ്ങ പൊളിക്കാൻ നിൽക്കാട്ടോ. വെളിച്ചെണ്ണ കഴിഞ്ഞിട്ടുണ്ട്, ആട്ടിയതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ്, നമുക്ക് തേങ്ങ പൊളിക്കണം. അപ്പോൾ അതിന് ഇവിടുന്ന് എന്താ തേങ്ങയൊക്കെ മക്കളെടുത്ത് കൂട്ടണം കേട്ടോ. മക്കൾ ആദ്യട്ടനും അല്ലും മനു എല്ലാവരും ഉണ്ട്, എല്ലാവരും ഒരുങ്ങിയിട്ടുണ്ട്. എല്ലാവരും കൂടി തേങ്ങ ഇവിടുന്ന് എടുത്തിട്ടാണ്. തേങ്ങ ആട്ടിൽ ഉണക്കലൊക്കെ ആയിട്ട് നമുക്ക് ഫുൾ ബിസി ആയിരിക്കൂട്ടാ. നമ്മളെ വിറകര ഇവിടെ പൊളിഞ്ഞാടിന്ന്. അപ്പോൾ വിറകര പൊളിഞ്ഞാടിയപ്പോൾ പുറത്തൊരു ബാത്റൂം ഉണ്ട് ഉപയോഗിക്കാത്തട്ടോ. അപ്പോൾ അതിലാണ് ഞങ്ങൾ ഞാൻ തേങ്ങയൊക്കെ ഇടണതും തേങ്ങ വീണ് കിട്ടണതും ഒക്കെ ഞാൻ ഇതിലേക്കാട്ടോ. കാരണം വിറകര പൊളിഞ്ഞാടിയപ്പോൾ പിന്നെ ഇതിലാണ് തേങ്ങയൊക്കെ ഇട്ട് വെക്കൽ. അല്ല അല്ല, പിന്നെ തേങ്ങ പൊളിക്കാൻ വേണ്ടി ഞാൻ ഓൾക്ക് തേങ്ങ പൊളിക്കണതൊക്കെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഒരു അരി കിടാതി അല്ലോ, തേങ്ങ ഒരു അരി ചിപ്പൊടി ഒരു അരി കിടണം. എന്നാ ഈ തേട് കിട്ടാൾ പൊളി ഒരു ഒരു അര സേക്കോ ഇട്ടാൽ അവിടെ കിട്ടാളാം. അതെ, ഇവിടെ കിട്ടാളി. ആ അവിടെ കിട്ടാളി. അപ്പോൾ തേങ്ങ പൊളിച്ചാൽ അവൻ പൊങ്ങ് പൊങ്ങ് കണ്ടിട്ടുണ്ട് കേട്ടോ. പൊങ്ങ് തിന്നാൻ വേണ്ടിയിട്ട് അവൻ മോൻ തന്നെ പൊളിക്കാൻ നിൽക്കുകയാണ്. പൊങ്ങ് ഇട്ടാൻ വേണ്ടിയുള്ള ഐഡിയ ആണ്. ഞാൻ പൊളിച്ചാന്ന് പറഞ്ഞ് എൻ്റെ ഇരുന്ന് വാങ്ങിയതാ കേട്ടോ. പറക്കൂലെ അങ്ങനെ നമ്മൾ ആദ്യക്കുട്ടനും അല്ല മോന് രണ്ടാളും പൊളിച്ചാനായിട്ട് ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം മനുമോനും വന്നിട്ടുണ്ട്. അങ്ങനെ മൂന്നാളും കൂടി കുറച്ചേരം ഞങ്ങൾ പൊളിച്ചാന്നും പറഞ്ഞുകാണ്ട് അതിലെ പൊങ്ങുള്ള തേങ്ങയൊക്കെ പൊളിക്കാനേ അതിൻ്റെ പൊങ്ങ് എടുക്കാനേ അതിനൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചോറ് തീമിടാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പോൾ ചോറ് തീമിടലൊക്കെ കഴിഞ്ഞിട്ട് ഞാനും ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അവരെ കൂടെ തേങ്ങ പൊളിക്കാനായിട്ട്. ചോറ് തീമിട നമുക്കത് അത് അവിടുത്തെ മോണല്ലേ നോക്കുക. അപ്പോൾ ചോറ് അരി ഇട്ടിട്ടുണ്ട്. കറിയൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. കറി ഇന്ന് സാമ്പാറുണ്ട്. കറി കാക്കാടെ സാമ്പാർ വെച്ചപ്പോൾ താത്ത സാമ്പാർ വേണോ വെച്ചപ്പോൾ ആയിക്കോ അപ്പോൾ എന്നാൽ സാമ്പാർ തന്നാടി ആയിരുന്നു. അപ്പോൾ അവിടെ വെച്ചപ്പോൾ കുറച്ച് സാമ്പാർ സാമ്പാർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ താത്തയുടെ സാമ്പാർ വെക്കുമ്പോൾ സാമ്പാറും കൂടി തരലുണ്ട്. അപ്പോൾ ഞാൻ സാമ്പാർ ഉണ്ടെങ്കിൽ അതായിക്കോട്ടെ വിചാരിച്ചു കണ്ട് ഞാനും ചോറും കറി നോക്കണ്ടല്ലോ. നമുക്ക് ആ നേരം തേങ്ങ പൊളിക്കാളെ വിചാരിച്ചു കണ്ട് സാമ്പാർ അവിടുന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഏതായാലും നമ്മൾ തേങ്ങ പൊളിച്ചാൽ ഇറങ്ങിയപ്പോൾ മക്കളൊക്കെ ഒരുമിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. കാരണം മനസ്സിന് ഒത്തിരി സന്തോഷമായിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഓരൊക്കെ എന്നെല്ലാവരും ഞങ്ങളും പൊളിച്ചാന്നും പറഞ്ഞിട്ട് താത്താൻ്റെ അവിടുത്തെ കാക്കാൻ്റെ വീട്ടിൽ നിന്നും അടുത്ത വീട്ടിൽ നിന്നും ഒക്കെ പറക്കോലും വാങ്ങിക്കൊടുത്തേക്കണ്. ഏതായാലും ഒരു നാലഞ്ചെണ്ണം രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ പൊളിച്ചു അത്ര തന്നെ ഉള്ളൂ കേട്ടോ. എന്നാലും അതായില്ലേ. അപ്പോൾ നമ്മൾ എന്താണ് ഏതായാലും കുറച്ചേരം ധീമം നിൽക്കട്ടെ വിചാരിച്ചു കണ്ട് ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ തേങ്ങ പൊളിക്കാനായിട്ട്. കുറച്ച് നേരം ചോറ് പോകോളം തേങ്ങ പൊളിച്ചാണ് നിൽക്കട്ടെ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ചോറും അത് മീൻ പൊരിക്കാനും അതിന് അടിച്ചരനും തുടക്കാനും ഒക്കെ കയറണം. അപ്പോൾ അപ്പോൾ നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വെയിലുകൊണ്ട് നിൽക്കാനും പൊളിക്കാൻ നിൽക്കാനും കഴിയണില്ല. ഏതായാലും കുറച്ച് നേരം ഒന്ന് പൊളിച്ച് പൊളിക്കട്ടെ വിചാരിച്ചിട്ടുണ്ട് ഒരുങ്ങിക്കാണ് കേട്ടോ നമ്മൾ. ഏതായാലും ഒരു പത്തൻപണത്തിലേറെ പൊളിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പൊളിച്ച് നോക്കിയിട്ട് കുറവാണെന്നുണ്ടെങ്കിൽ പറമ്പിൽ പോയി കുറച്ചും കൂടി എടുത്ത് കൊണ്ടുവരണം കേട്ടോ തേങ്ങ. അപ്പോൾ ആട്ടുമ്പോൾ കുറച്ച് തോനാട്ടഴിഞ്ഞാൽ പിന്നെ രണ്ടാം വട്ടം പിന്നെ മെനക്കണ്ടേ. അപ്പോൾ മൊത്തം പൊളിച്ച് നോക്കണം. അപ്പോൾ ഞാൻ കുറച്ച് എടുത്തിട്ടിട്ടുണ്ട്. അത് ഫുള്ളിന്ന് പൊളിച്ച് തീർക്കണം. ചോറടെ അടുപ്പത്ത് വെച്ചിട്ടുള്ളൂ. ചോറടെ റെഡിയാവുണ്ട്. അരി ഇട്ടുക്കണ് ചോറ് വേവണ ടൈം വരെ പൊളിച്ചാലോ വിചാരിച്ചു കൊണ്ട് ഇറങ്ങിയതാണ് കേട്ടോ. മക്കളും മിട്ടായി ഞങ്ങൾ കുഴങ്ങിക്കണ ടിലോ കൊണ്ടുപോയി മറ്റേ കൊണ്ടുപോയി പറഞ്ഞ കണ്ട് പോയിട്ടുണ്ട് കടീക്ക്. ഇനി കടിയിൽ നിന്ന് അത് കൊണ്ടുവരാൻ വേണ്ടി പോയതാണ്. കുഴങ്ങിക്കണ എന്തെങ്കിലും സോഡ വാങ്ങി തരീന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ ഓല് അവിടേക്ക് കടീക്ക് സോഡ വാങ്ങാനൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. ആ കിട്ടിയാ നാലഞ്ച് നാല് ഒന്ന് രണ്ടെണ്ണം മൂന്നെണ്ണം പൊളിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതിന് ഓർക്കൊരു കുപ്പി സോഡിയം സവലപ്പം വേണം. അച്ഛനും കിട്ടിക്കണാ എല്ലാവർക്കും അടുക്ക പോവല്ലേ. അച്ഛു അമ്മച്ചു കടിക അങ്ങനെ ഏതായാലും ഇത് കൊടുത്ത് കൊണ്ടുവന്നു കൊണ്ടുവന്നിട്ടാണെങ്കിൽ അതിനെക്കാട്ടും വലിയ തിരക്കാണ് മഴ. അച്ചു എവിടെയുണ്ട് അച്ചുവിൻ്റെത്? തെറ്റിപ്പോയിട്ടുണ്ട് എൻ്റെ അച്ചൂസിട്ട്. കാരണം അച്ചൂസിന് കുറച്ചേ കിട്ടിയിട്ടുള്ളൂ പറഞ്ഞു കണ്ട് ഇന്ന് രണ്ട് ഒരു ടിലോയും ഒഴുക്ക് മൂന്ന് ഇതും വാങ്ങി സോഡിയും വാങ്ങി.
അപ്പോൾ അച്ചൂസും അല്ലാതെ കുടിച്ചില്ല. അപ്പോൾ അച്ചൂസിനും പൊന്നൂസിനും കൂടി ഒരു ടിലോയും മറ്റൊരു മൂന്നാൾക്കും സോഡയാക്കി. പക്ഷേ അത് അച്ചൂസിന് തഞ്ഞിട്ടില്ല. പൊന്നൂസ് കുടിച്ച് കുറേന്ന് പറഞ്ഞ് തിരക്കായിരുന്നു. അപ്പോൾ രണ്ടാംവട്ടം അച്ചൂസ് വാങ്ങാൻ വേണ്ടി പോയിട്ടുണ്ട് കേട്ടോ. ഒന്ന് മൈലാഞ്ചിനൊന്നും കൊണ്ടുപോയി തൊടിയിൽക്ക് കൊണ്ടുപോയിട്ടില്ല, ഇവിടെ കിട്ടിക്കാണ് കേട്ടോ. അങ്ങനെ ചോറൊക്കെ വന്ന് തുടങ്ങിയിരിക്കണേ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് പുറത്തുനിന്ന് കയറി പോന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കാൻ മീൻ മുറിച്ചിരുന്നു. അപ്പോൾ മീൻ മുറിച്ചിട്ട് മീൻ അയല കുട്ടി അയലയാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ മീൻ മുറിയും ഒക്കെ കഴിഞ്ഞ് മീൻ പൊരിക്കുക കഴിഞ്ഞിട്ട് സാമ്പാറടുത്ത് അടുത്ത അടുപ്പത്ത് ചൂടാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വീതനയും ഒക്കെ ഒന്ന് ഞാൻ തുടച്ചൊന്ന് ക്ലീൻ ആക്കണം കേട്ടോ. അതും കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പണികളൊക്കെ കഴിഞ്ഞു തിരുമ്പി കുളിക്കാൻ നിൽക്കണം. തിരുമ്പി കുളി ഒന്നും കഴിഞ്ഞിട്ടില്ല ഉണ്ട്. പിന്നെ ഉപ്പേരി എന്തെങ്കിലും ഉണ്ടാക്കണം വിചാരിച്ചിരിക്കണം. ഞാൻ മുട്ടയും ഉള്ളിയും കൂടി ഒന്ന് വയറ്റിയെടുക്കാമെന്ന് വിചാരിച്ചിരിക്കണം കേട്ടോ. അപ്പോൾ അതൊന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് മൂന്നാല് ഉള്ളി എടുത്തിട്ടുണ്ട്. അങ്ങനെ ഉള്ളി ഞാൻ ചോപ്പറിൽ ഉള്ളി ഞാൻ ചോപ്പറിൽ കട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ മീൻ പൊരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഉള്ളി ഇതൊന്ന് ഉപ്പേരി ഉണ്ടാക്കി എടുക്കണം. അപ്പോൾ ഇനി നമ്മൾ ചോപ്പറിൽ ഉള്ളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി കടകിട്ട് കാണ്ട് അത് അയക്കണം ഇട്ട് കാണ്ട് മൂപ്പിച്ച് കാണ്ട് മുട്ട കണ്ട് പൊട്ടിച്ച് വെച്ചാൽ മുളകും ഇട്ട് കീറിയാൽ നമ്മൾ ഉപ്പേരി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇക്ക് വേണമെങ്കിൽ കുറച്ച് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. നല്ലൊരു കളറിനും ടേസ്റ്റിനും കറിവേപ്പിൻ്റെയും മണം. കറിവേപ്പിൻ്റെ ഇപ്പോൾ ഞാൻ ഇവിടെ കൊണ്ടുവന്നെടുത്ത ഇല്ല കേട്ടോ. മരം ആകെ കേട് വന്ന് പൊയ്ക്കണ്. അപ്പോൾ കറിവേപ്പിൻ്റെ ഇപ്പോൾ ഇല്ല, അടുത്ത വീട്ടിൽ നിന്ന് വാങ്ങലാണ് കേട്ടോ. അപ്പോൾ കാട ഷെഡ് ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ അടുത്തുള്ള കറിവേപ്പിൻ്റെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മളിത് നല്ലോണം വാടി മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഒക്കെ ഇട്ട് നല്ലോണം വാടിയതിന് ശേഷം നമ്മളിതിലേക്ക് കോഴിമുട്ടാണ്ട് ഓട്ടിച്ച് വയ്ക്കുക കേട്ടോ. അപ്പോൾ നമ്മളെ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറും എന്തൊക്കെ ഇവിടെ മേശമ്മ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ചോറ് നല്ല ചൂടുണ്ടാണോ, അതുകൊണ്ട് തന്നെ നമ്മൾ പ്ലേറ്റിലേക്ക് ഒന്ന് വിളമ്പി വെച്ച് കൊടുക്കാൻ കേട്ടോ. ഒന്ന് പുക പോകുന്നുണ്ട്. നല്ല ഇപ്പോൾ വാർത്ത് ചോറ് കൊടുക്കാൻ വാർത്ത് വെച്ചതായിരുന്നു. ഒരു മണിയായപ്പോൾ ഞാൻ അത് എടുത്തുകൊണ്ട് പ്ലേറ്റിലേക്ക് ഒന്ന് വെക്കുക കേട്ടോ. മക്കളൊക്കെ ചൂടേറിയാലും പറയും. അപ്പോൾ ഇനി ചൂടറിക്കോട്ടെ വിചാരിച്ച് പ്ലേറ്റിലേക്കൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല സാമ്പാറുണ്ട്, നല്ല അയില പൊരിച്ചതുണ്ട്, നല്ല ചെറിയുള്ളിൻ്റെ ചമ്മന്തി ഉണ്ട്, പിന്നെ നമ്മൾ കോഴിമുട്ടുകൊണ്ട് ഉള്ളിയിട്ട് സവാളിട്ട തോരനുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്ക് എല്ലാവരും കുളിക്കാനും മക്കളെയൊക്കെ ചോറുന്ന വിളിക്കാനായിട്ടുണ്ട്. അപ്പോൾ മക്കളെയൊക്കെ ചോറുന്ന വിളിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ പൊന്നൂസും അച്ചൂട്ടിയും പിന്നെ ആദ്യക്കുട്ടനും കൂടി ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവരെ മറ്റൊരു രണ്ടാരും എവിടെ അല്ലും മനുവും പുറത്ത് എവിടെയോ കളിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. ഇഷ്ടമായ എന്നും പറയണ പോലെ നമ്മൾ വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുക്കുക കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് ഇൻഷാല്ലാ വരാം. അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും.